സയ്യതി അലൈക്കും ജമാനുൻ. ഒരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. ഒരു മനുഷ്യന് ലാ യുബാലി, ഒരു മനുഷ്യന് പ്രശ്നമേ അല്ല അഖദൽ മാല മിൻ ഹറാമിൻ അം മിനൽ ഹലാൽ, ഹലാലോ ഹറാമോ എവിടെന്നാണ് കാശുണ്ടാക്കുന്നതെന്ന് നോക്കാതെ പൈസ ഉണ്ടാക്കുന്ന ഏത് മാർഗവും സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിന് വരാനുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാജാവിന്റെ പ്രജകൾ, രാജാവിന്റെ ആളുകൾ പ്രകടനമായി പോകുമ്പോ കത്തിച്ചു കൊണ്ടുപോകുന്ന റാന്തൽ വിളക്കുകൾ ഞങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ ആ വെളിച്ചം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ആ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങൾക്ക് തുന്നൽ ജായിസാണോ അല്ലയോ എന്നാണ് ചോദ്യം. സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെ വെളിച്ചമല്ല. എന്നാൽ വെളിച്ചമാരും തടഞ്ഞു വെക്കില്ലല്ലോ, വഴിയിലൂടെ കടന്നു പോകുന്ന വെളിച്ചമാണ് അത്. രാജാവിന്റെ ആളുകൾ മഷായിലുൽ ളാഹിരിയ ഹറസുൽ ഇമാം എന്നാണ് അതിന്റെ അർത്ഥം. ഇമാമിന്റെ പട്ടാളക്കാർ, അവിടുത്തെ ഭരണാധികാരിയുടെ ആളുകൾ കടന്നു പോകുന്ന പ്രൊസഷൻ, അതിന്റെ ഭാഗമായി വിളക്ക് കത്തിക്കുമ്പോൾ ആ വിളക്കിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് തുന്നാൻ പാടുള്ളതാണോ, ഞങ്ങൾക്കത് ജായിസാണോ? ഈ ഒരു ചോദ്യം വന്നപ്പോ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ചോദിച്ചു, പോലെ നിങ്ങൾ ഏത് വീട്ടുകാരിയാണ്, നിങ്ങൾ ആരുടെ മോളാണ്, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ അത്രയും സൂക്ഷ്മതയുള്ള വീട്ടുകാരാവണ്ടേ? പറഞ്ഞു, അന ബിൻതു ബിഷറുൽ ഹാഫി, ബിഷറുൽ ഹാഫിയുടെ ഉഖ്തു ബിഷറുൽ ഹാഫി, മഹാനായ പണ്ഡിതൻ ബിഷറുൽ ഹാഫിയുടെ സഹോദരിയാണ് ഞാൻ. മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു കണ്ണുകൾ നനഞ്ഞു, കണ്ണുകൾ നനഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മിൻ ബൈതികും യഖ്റുജുൽ വറഅ, നിങ്ങളുടെ വീട്ടിലാണ് സൂക്ഷ്മതയുള്ളത്, നിങ്ങളുടെ വീട്ടിലാണ് സൂക്ഷ്മതയുള്ളത്. അതുകൊണ്ട് ഈ വെളിച്ചം നിങ്ങൾക്ക് ഹലാലല്ല, അത്രയും സൂക്ഷ്മത ഉള്ളവരല്ലേ നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ഇതിൽ തുന്നേണ്ടതില്ല എന്ന് ആ പെൺകുട്ടിക്ക് മറുപടി കൊടുത്തു അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. എല്ലാ വിഷയങ്ങളും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ശമ്പളത്തിലും നമ്മുടേതല്ലാത്തത്, നമുക്ക് അർഹതയില്ലാത്തത്, അള്ളാഹുവിന്റെ പൊരുത്തമില്ലാത്തത്, ഒരു ഫിൽസ് പോലും കടന്നു വരാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ശരീരവും നമ്മുടെ സമ്പാദ്യവും സൂക്ഷിക്കാൻ കഴിയുമോ? അതാണ് വിഷയം. കിട്ടുന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാ ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വല്ല ഹറാമായ ജോലിയും പെട്ടുപോയി അള്ളാഹുവിനോട് ചോദിക്കുക, റബ്ബേ ഹലാലിലേക്കൊരു മാറ്റം താ, അള്ളാഹു മാറ്റം തരും, തന്നിരിക്കും അള്ളാഹു തആല. നിങ്ങൾ മനസ്സറിഞ്ഞ് ചോദിച്ചു നോക്കുക, എത്രയോ അനുഭവങ്ങളുണ്ട്. അങ്ങനെ ചോദിച്ചു, അള്ളാഹു കൊടുത്തു. പലിശ ബാങ്കുകളിൽ ജോലിയായിരുന്നു, റബ്ബിനോട് ചോദിച്ചു, റബ്ബേ ഏതെങ്കിലും ഒരു ഇസ്ലാമിക് ബാങ്കുകളിലേക്ക് മാറ്റം വേണം പടച്ചവനെ, അള്ളാഹുവേ എന്നെ സഹായിക്കണേ. ജോലി രാജിവെച്ചു പോന്നവരുണ്ട്, ജോലി കിട്ടിയ ഉടനെ മാറിയവരുണ്ട്, അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബ് തആല കൊടുത്തു. അങ്ങനെയാണ് മുൻഗാമികളായ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയുന്ന വാക്കെന്താണെന്നറിയോ? അയ്യുഹർ റജുൽ, ഞങ്ങളുടെ ഭർത്താവേ, ഇന്നാ നസ്ബിറു അലൽ ജൂഉ, വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും കേട്ടോ, വലാ നസ്ബിറു അലൻ നാർ, അല്ലാഹുവിന്റെ നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഹലാല് മാത്രം തീറ്റിച്ചാൽ മതി, ഞങ്ങൾക്ക് ഹറാമ് കൊണ്ടുവരല്ലേ എന്ന് പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് പറഞ്ഞിരുന്നു. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നുകൂടെ ചൊല്ലല്ലേ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.